തിരുവനന്തപുരം വടകരയിൽ ഇന്നലെ രാത്രിയാണ് ഈ ഒരു കൊലപാതകം നടന്നത്. പ്രതിമണിച്ചനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ ഇപ്പോൾ രണ്ടുപേരാണ് പിടിയിലായിരിക്കുന്നത്. ദീപക് അരുൺ എന്നിവരാണ് ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയുടെ പ്രതികരണം കൂടി ലഭ്യമാകുന്നുണ്ട്. അതിലേക്ക് തല്ലുന്ന ഒച്ചയും ഞരക്കങ്ങളും ബഹളങ്ങളും ഒക്കെ കേട്ടു. അപ്പോൾ ഇവർ മദ്യപിക്കുന്ന നേരത്തെ കണ്ടതുകൊണ്ട് ഞാൻ പുറത്തിറങ്ങിയതോ ഡോറ് തുറന്നോ ഒന്നും ചെയ്തിട്ടില്ല. ശബ്ദം വന്ന ഒരു അരമണിക്കൂറോളം തല്ലുന്ന സൗണ്ട് കേട്ടിരുന്നു. പിന്നെ ഒരു 10:30 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പോലീസ് വന്ന്, ആ പോലീസ് വന്നെന്ന് ബോധ്യമായ സമയത്ത് നമ്മൾ വാതിൽ തുറന്ന് പുറത്തിറങ്ങിയാണ് ചെയ്തത്. അപ്പോഴത്തേക്ക് ഇവരെയൊക്കെ ഇവിടെ നിന്ന് കൊണ്ടുപോയിരുന്നു. ലോഡ്ജിൽ ഞാനാണ് ഇൻഫോം ചെയ്തത് ആദ്യം. സംഭവം നടന്ന് നടഞ്ഞിന് ബഹളം നടക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ പറഞ്ഞ് എൻ്റെ അടുത്ത് റൂമിന് പുറത്തിറങ്ങണ്ട, പോലീസിനെ ഇപ്പോൾ വിടുമെന്ന് പറഞ്ഞ്. ടി എസ് ഹരികൃഷ്ണ വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. ഹരി, ഈ രണ്ടു പേരാണല്ലോ ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. നമ്മൾ എസ് പിയുടെ പ്രതികരണവും കേട്ടു. ഈ പിടിയിലായവർ എങ്ങനെയാണ്, ഇവർക്ക് ക്രിമിനൽ പശ്ചാത്തലം എന്തെങ്കിലും ഉണ്ടോ, ഇവരുടെ ചോദ്യം ചെയ്യലൊക്കെ പുരോഗമിക്കുകയാണോ ഇപ്പോഴും? അതെ, ഇവരെ വട്ടിയൂർക്കാവ് പ്രദേശത്ത് നിന്നാണ് പോലീസ് പിടികൂടിയിരിക്കുന്നത്. ഇവരെ അരുവിക്കര പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് ഇവരുടെ മൊഴിയെടുക്കലും മറ്റു കാര്യങ്ങളും ഒക്കെ ചോദ്യം ചെയ്യലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത്, ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലുള്ള, അതായത് ഇപ്പോൾ മരിച്ചയാളിൻ്റെ സുഹൃത്ത്, അദ്ദേഹമാണ് ഈ 6-ാം കല്ലിൽ ലോഡ്ജിൽ മുറിയെടുക്കുന്നത്. 31-ാം തീയതിയാണ് ഹരികുമാർ ലോഡ്ജിൽ മുറിയെടുക്കുന്നത്. ഹരികുമാറും ഈ മരിച്ചയാളും ഒപ്പം ഇവരെല്ലാം തന്നെ, ഈ 4 പേരും സുഹൃത്തുക്കളാണ്. ഇവർ ഒരുമിച്ച് ഈ മുറിയിലിരുന്ന് മദ്യപിക്കുന്നത് പതിവായിരുന്നു എന്നാണ് പോലീസിൻ്റെ ഒരു നിരീക്ഷണം. ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെയും മദ്യപാനവും മറ്റുമൊക്കെ ഈ ലോഡ്ജിൽ നടന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു കൊലപാതകം നടന്നിരിക്കുന്നത്. അപ്പോൾ ഇത് മദ്യപാനത്തിനിടയിലുണ്ടായ തർക്കമാണോ എന്നുള്ള കാര്യം പോലീസ് ഉറപ്പിച്ചിട്ടില്ല. കാരണം ഈ മരിച്ചയാൾക്ക് പഴയൊരു കേസ്, അതായത് 2011 ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി കൂടിയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത്? ഇത് മദ്യപാനത്തിനിടയിലുണ്ടായ തർക്കം മാത്രമാണോ അതോ എന്തെങ്കിലും ഗൂഢാലോചനയുണ്ടോ എന്നുള്ള കാര്യങ്ങൾ പോലീസ് ഇപ്പോൾ പരിശോധിച്ചു വരികയാണ്. എന്തായാലും കേസുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിൽ പരിക്കേറ്റ് കഴിയുന്ന ഹരികുമാറിനെ മൊഴിയെടുക്കുന്നത് നിർണായകമായിരിക്കും. ഹരികുമാറായിരിക്കും പോലീസിന് ആവശ്യമായ കൂടുതൽ കാര്യങ്ങൾ ഒരുപക്ഷെ പോലീസ് പ്രതീക്ഷിക്കുന്നുമുണ്ട്. മാത്രമല്ല, ഇവരെ ചോദ്യം ചെയ്തതിന് ശേഷം കൂടുതൽ കാര്യങ്ങൾ പോലീസിൻ്റെ ഭാഗത്തു നിന്ന്, എന്താണ് ഈ കാര്യത്തിന്, ഈ കൃത്യത്തിന് പിന്നിൽ എന്താണ് എന്നുള്ള കാര്യങ്ങൾ പോലീസിന് വ്യക്തമാക്കാൻ കഴിയും. ശരി, ടി എസ് ഹരികൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം വടകരയിൽ കൊലക്കേസ് പ്രതി മണിച്ചനെ വെട്ടി കൊലപ്പെടുത്തിയ കേസിൽ രണ്ടു പേരാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്.